വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ എന്റെ മുടി കെരാറ്റിൻ ചെയ്തായിരുന്നു, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ കെരാറ്റിൻ ചെയ്ത സമയത്തും ഇപ്പൊ ഒരു മാസം, ഏകദേശം ഒരു മാസം കംപ്ലീറ്റ് ആയി. അപ്പൊ ആ രണ്ട് മാറ്റങ്ങൾ, പിന്നെ ഈ കെരാറ്റിൻ ചെയ്തതിനെ കൊണ്ട് എന്നാണ് എന്റെ മുടിക്ക് സംഭവിച്ചിട്ടെന്നെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഒന്ന് ഒരു 10-40 ദിവസമായിട്ടുണ്ടാവും കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. അപ്പൊ അന്നേരമില്ലേ എന്റെ മുടിയാണ് ഈ കാണുന്നത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസത്തിന് ശേഷമില്ലേ എന്റെ മുടി. നിങ്ങൾക്ക് എന്താ മാറ്റം തോന്നുന്നത്? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ ഡെയിലി ഹെയർ വാഷ് പാടില്ല, ആഴ്ചയില് 2 പ്രാവശ്യം, അല്ല പിന്നെ എന്റെ ഫ്രണ്ട്സ് ചെയ്തവരെല്ലാം ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രമേ തല കുളിക്ക് നനക്കില്ലൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ ചെയ്ത സമയത്ത് അധികം ചൂടായില്ല. ഞാൻ ആ ചെയ്ത് വന്ന് ഒരു 1-1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടായി. അന്നേരത്തേക്ക് പിന്നെ വൈകുന്നേരമാകുമ്പോൾ തല മൊത്തം വേർത്തിട്ട് എനിക്ക് തല കുളിക്കാതെ ഉറങ്ങാൻ പറ്റൂല എന്നുള്ള അവസ്ഥയെ 40 വാഷ് ആണ് അവർ പറഞ്ഞിനി ഇതുപോലെ നിൽക്കുന്നത്, ഇതുപോലെ എന്നല്ല ആ ഒരു സ്റ്റൈല്. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ 40 വാഷിന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ടാവും. ആ ചെയ്ത് വന്ന ആ സമയത്ത് മാത്രം ആഴ്ചയില് 2 ദിവസം വെച്ചിട്ട് കുളിച്ചിട്ടുണ്ടായിനി, അത് 2 ആഴ്ച. 2 ആഴ്ചക്കുള്ളിൽ ഒരു 4 കുളി കുളിച്ചിട്ട് പിന്നെ ഞാൻ ഡെയിലി കുളിക്കുമായിരുന്നു. ആ 2 ആഴ്ചക്കിടയിൽ എന്റെ മുടി പൊരിഞ്ഞിട്ടേ ഇല്ല. എനിക്ക് നല്ല ഹെയർ ഫാളും അതുപോലെ മുടി പൊട്ടിപ്പോവും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എടുത്തത്. അപ്പൊ ആദ്യത്തെ 2 ആഴ്ച എനിക്ക് നല്ല മുടി ഒന്നും താഴെ കാണൂല, നല്ല അടിപൊളിയാണ് ഉണ്ടായത്. പക്ഷെ ആ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചൂടും ആയി, എനിക്ക് ഡെയിലി കുളിക്കാതെ ഉറക്കം വരൂല, ഭയങ്കര ഇറിറ്റേഷൻ എല്ലാം ആയിട്ട് ഞാൻ കുളിക്കാൻ തുടങ്ങി. അന്നേരത്തേക്ക് എന്റെ മുടി നല്ല പോലെ പൊഴിയുന്നുണ്ട്. പൊഴിഞ്ഞു പോകുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. പക്ഷെ പൊട്ടിപ്പോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടാ പൊട്ടിപ്പോന്നത്. നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ട്. അപ്പം പിന്നെ പ്രൊഡക്റ്റ് ഞാൻ ആഫ്റ്റർ കെയർ നന്നായി ചെയ്യണം എന്നവര് പറഞ്ഞിനി. പക്ഷെ എനിക്ക് ഡെയിലി കുളിക്കുമ്പോൾ ഈ മാസ്കും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത്രയും കോസ്റ്റ്ലി അല്ലേ അത്. പിന്നെ അതല്ല, ഡെയിലി മാസ്കും കണ്ടീഷണറും ഷാംപൂ എല്ലാം യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതായിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ കുറെ എല്ലാവരോടും അന്വേഷിച്ച് കുറെ റിവ്യൂ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേട്ടു, ജിമ്മിലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നവർ ഡെയിലി വെള്ളം മാത്രം വെച്ച് കഴിഞ്ഞാൽ മതി, ഷാംപൂ ഒന്നും ഡെയിലി യൂസ് ചെയ്യണ്ട. അപ്പൊ ഞാൻ അങ്ങനെയാണ് കുളിക്കല്. അതായത് ആഴ്ചക്ക് ഒരു ദിവസം മാസ്ക് കണ്ടീഷണർ ഷാംപൂ എല്ലാം ഉപയോഗിച്ചിട്ട് കുളിക്കും, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് തലയിൽ വെള്ളം എടുത്ത് കുളിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല എന്റെ മുടി ഒരുപാട് ചുരുണ്ട് പോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് ചെയ്യും. പിന്നെ ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ ഞാൻ ആഫ്റ്റർ കെയറിൽ അവർ യൂസ് ചെയ്യാൻ പറഞ്ഞ പ്രൊഡക്റ്റ് എന്താന്ന് കാണിച്ചു തരാം. ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എടുത്തത് ലോറിയൽ സലൂണിന്നാണ്. അപ്പൊ അവര് അവിടെ വെച്ചിട്ട് ലോറിയലിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് റെഫർ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോദ്രേജിന്റെ ആണ്, ഹണി മോയ്സ്ചർ പ്രോബിയോന്റെ ഷാംപൂ കണ്ടീഷണറിലാണ് അവർ തന്നത്. തന്നതല്ല, ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ആണ് വാങ്ങിയത്. അപ്പൊ അവിടുന്ന് ലോറിയലിന്റെ പ്രൊഡക്റ്റ് എനിക്ക് അവരത്ര നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. ഏതാ യൂസ് ചെയ്യേണ്ടത് ഇവിടുന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഓൺലൈനിലാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് എനിക്ക് സെലക്ട് ചെയ്ത് കാർട്ടിലിട്ട് തന്നത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഇതാണ് കേട്ടോ, പ്രോബിയോ ഹണി മോയ്സ്ചർ കളർ സേഫ് ആൻഡ് ഡ്രൈ ഷാംപൂ ഫോർ വെരി ഡ്രൈ ആൻഡ് ഡാമേജ് ഹെയർ. എന്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് പൊട്ടിപ്പോന്ന ചേരി കണക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കിത് തന്നത്. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് 1 ലിറ്ററിന്റെ ഷാംപൂ ആണ് കേട്ടോ, 1 ലിറ്റർ ആണ്. അപ്പൊ ഇതിൽ എഴുതിയത് വില 1000 രൂപയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ കണ്ടീഷണർ പ്ലസ് മാസ്ക്, അതായത് കണ്ടീഷണർ ആണ്, പിന്നെ മാസ്ക് ഫോർ എവറി ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹണി മോയ്സ്ചർ തന്നെയാണിത്. പക്ഷേ മാസ്ക് ആണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാലോ, പക്ഷെ ഇവിടെ അവർ എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ അവിടെ കണ്ടീഷണർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതാണ് പ്രോബിയോന്റെ സെറം എന്ന് പറയുന്നത്. ഇത് 2 കുപ്പിയാണ് ഉണ്ടായിരുന്നത് ആ പാക്കില്. 2 പാക്ക് ഓഫ് ആണ് വാങ്ങിയത്. 300 ml 350 rupees ആണ്. ഇതെല്ലാം പ്രൊഫഷണലിന്റെ ആണ് കേട്ടോ, ഷാംപൂ കണ്ടീഷണർ സെറെല്ലാം. അപ്പം ഇതെല്ലാം കൂടി ഇപ്പം 2000 ഏകദേശം 2400 രൂപയാണ് ഉള്ളത്. പക്ഷെ ഞാനിത് ഓഫർ പ്രൈസിൽ ആണ് വാങ്ങിയത്. എനിക്ക് ഇത്രയും കാശ് ആയിട്ടില്ല, ഫ്ലിപ്കാർട്ടിലോ മറ്റോ ആണ് വാങ്ങിയത്. പിന്നെന്താണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എവിടെ എല്ലാത്തിലും നോക്കുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആണ് പ്രൊഡക്റ്റിന്. പ്രൊഫഷണലിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല സാധനങ്ങൾ ആയതുകൊണ്ടായിരിക്കും നല്ല റേറ്റ് ആണ്. അപ്പം ആദ്യം നമ്മൾ നല്ല റേറ്റ് ആകുമ്പോൾ കുറച്ച് വാങ്ങാന്ന് വിചാരിക്കും. അപ്പൊ 250 ml എല്ലാം ആദ്യം നോക്കിയത്. പക്ഷേ അതിനാണ് കേട്ടോ റേറ്റ് കൂടുതൽ. നമ്മൾ വലിയ ബോട്ടിൽ എടുക്കുമ്പോഴാണ് ഓഫർ പ്രൈസിൽ കിട്ടുന്ന പൈസ ഇല്ലേ, ആ പൈസക്ക് പോലും നമ്മൾ 250 ml കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 1 ലിറ്ററിന്റെ തന്നെ വാങ്ങിയതാണ്. ഇതെല്ലാം ഒരുമിച്ച്, അതായത് നമ്മൾ ഏത് ഷാംപൂ ആണോ ഉപയോഗിക്കുന്നത് അതിന് തന്നെ കണ്ടീഷണറെല്ലാം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ മാറ്റം വരാൻ പാടില്ല കമ്പനി. അപ്പൊ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇങ്ങനെ പിന്നെ നമ്മൾ സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മുടി പാറി
ഇങ്ങനെ കുളിക്കാത്ത പോലെ അല്ലെങ്കിൽ ഷാമ്പു ഉപ്പ് യൂസ് ചെയ്ത് എണ്ണ തേച്ചിട്ടില്ല എന്നൊന്നും തോന്നൂല. ആ പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഈ ഒരു മാസമായിട്ട് എണ്ണ തലയെ തേച്ചിട്ടില്ല കേട്ടാ. ആ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എണ്ണ തേച്ച് കുളിക്കുന്ന ആളാണ്. നമുക്കറിയാലോ നമ്മുടെ മലയാളികൾ എല്ലാവരും ഡെയിലി എണ്ണ വെക്കുന്ന ആൾക്കാരാണ് അല്ലെ, ഡെയിലി തലയും കുളിക്കുന്നതാണ്. അപ്പൊ ഞാനും വിചാരിച്ച എണ്ണ തേച്ചില്ലെങ്കിൽ എന്ത് പറ്റുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എണ്ണ ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൗത്തുകാരായതുകൊണ്ട് ഡെയിലി എണ്ണ തേക്കുന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് ഹെഡ് ഏക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടും സഹിക്കാത്ത തലവേദന വന്നിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൽ മാത്രം എണ്ണ ആക്കിക്കോ, ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതാക്കിക്കോ. അത് ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എപ്പോഴാണ് തലവേദന തോന്നുന്നത് അപ്പോഴും മാത്രം ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതുവരെ തലവേദനയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ എണ്ണ തേച്ചിട്ടില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നില്ല, കാരണം സെറം യൂസ് ചെയ്യുന്നുണ്ടാണോ എന്ന് അറിയില്ല. സെറം സ്കാൽപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ പോലും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. തല കുളിക്കാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, അപ്പൊ ഞാൻ ഒന്ന് തലയിലെ വെള്ളമെടുത്ത് ഒഴിക്കും നല്ലോണം വിയർക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല ഹെയർ ഫോള്, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, വേറൊന്നും പറയാനില്ല. എന്തായാലും കെരാറ്റിൻ മോശം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെയർ ഫോൾ അല്ലെങ്കിലും എന്റെ മുടിയിൽ ഹെയർ ഫോൾ ഉണ്ട്, ഹെയർ പൊട്ടിപ്പോന്നുണ്ട്. ഇപ്പൊ ഹെയർ ഫോൾ മാത്രമായി, പൊട്ടിപ്പോന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നന്നായിട്ട് ഹെയർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. പക്ഷെ എനിക്ക് ഡെയിലി കുളിക്കാണ്ടിരിക്കാൻ പറ്റൂല ഈ ചൂടത്ത്. അപ്പൊ നിങ്ങൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തവർ നിങ്ങളെ അഭിപ്രായവും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് എന്ന് പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടതിന്റെ ഡൗട്ട് മാത്രമേ ക്ലിയർ ചെയ്ത് തരാൻ പറ്റൂ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നോളജ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ചെയ്ത അറിവ് വെച്ചിട്ട് എന്തെങ്കിലും പറയാനങ്ങനെ കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും ബൈ.